ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അന്താരാഷ്ട്ര സമാധാന ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. 2019 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 29-ാമത് ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ആബനേരി എന്ന സാംസ്കാരിക ഉത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ആബനേരി എന്ന സാംസ്കാരിക ഉത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം, ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം 2019 കരസ്ഥമാക്കിയത് ആരാണ്? ആഡം ഹാപ്പർ. ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം 2019 കരസ്ഥമാക്കിയത് ആഡം ഹാപ്പറാണ്. അദ്ദേഹം യു കെയിലെ ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്. യു കെയിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറായ ആഡം ഹാപ്പറാണ് ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം 2019 കരസ്ഥമാക്കിയത്. അടുത്ത ചോദ്യം നോക്കാം, ഇൻഡോ ഇംഗ്ലീഷ് എഴുത്തുകാരിയായ ഖൈറുനിസയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ടങ് ഇൻ ചീക്ക്, ദ ഫണ്ണി സൈഡ് ഓഫ് ലൈഫ്. ഇൻഡോ ഇംഗ്ലീഷ് എഴുത്തുകാരിയായ ഖൈറുനിസയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ടങ് ഇൻ ചീക്ക്, ദ ഫണ്ണി സൈഡ് ഓഫ് ലൈഫ്. അടുത്ത ചോദ്യം, പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മിസ് കുമാരി പുരസ്കാരം 2019 നേടിയത് ആരാണ്? പാർവതി തിരുവോത്ത്. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മിസ് കുമാരി പുരസ്കാരം 2019 നേടിയത് ആരാണ്? ഫിലിം സ്റ്റാറായിട്ടുള്ള പാർവതി തിരുവോത്താണ് പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മിസ് കുമാരി പുരസ്കാരം 2019 നേടിയത്. അടുത്ത ചോദ്യം നോക്കാം, കള്ളപ്പണ നിരോധന ട്രിബ്യൂണൽ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് സുനിൽ കൗർ. കള്ളപ്പണ നിരോധന ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയുടെ പേര് ജസ്റ്റിസ് സുനിൽ കൗർ എന്നാണ്. അടുത്ത ചോദ്യം, സ്വച്ഛ് ഭാരത് ലോക സർവകലാശാല ഇന്ത്യയിൽ എവിടെയാണ് പണികഴിപ്പിക്കുന്നത്? വാർധ. സ്വച്ഛ് ഭാരത് ലോക സർവകലാശാല ഇന്ത്യയിൽ എവിടെയാണ് പണികഴിപ്പിക്കുന്നത്? വാർധ. മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട ജസ്റ്റിസാണ് ജസ്റ്റിസ് സുനിൽ കൗർ. അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജായിരിക്കെയാണ് ആ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്വച്ഛ് ഭാരത് ലോക സർവകലാശാല നിലവിൽ വരുന്ന വാർധ മഹാരാഷ്ട്രയിലാണ് എന്ന് കൂടി ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, 2019 അന്താരാഷ്ട്ര സമാധാന ദിനം സെപ്റ്റംബർ 21 ആചരിച്ചത്. ഇതിൻ്റെ പ്രമേയം എന്തായിരുന്നു? ക്ലൈമറ്റ് ആക്ഷൻ ഫോർ പീസ്. 2019 അന്താരാഷ്ട്ര സമാധാന ദിനം സെപ്റ്റംബർ 21 ആചരിച്ചത്. ഇതിൻ്റെ പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ ഫോർ പീസ് എന്നതായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം, തോഴി എന്ന പേരിൽ പ്രത്യേക പോലീസ് സേന രൂപവൽക്കരിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ചെന്നൈ പോലീസ്. തോഴി എന്ന പേരിൽ പ്രത്യേക പോലീസ് സേന രൂപവൽക്കരിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ചെന്നൈ പോലീസാണ് ഈ സേന രൂപവൽക്കരിച്ചത്. തോഴി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തമിഴ്നാട് ഓർമ്മ വരും. അടുത്ത ചോദ്യം, ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21 തന്നെയാണ് ആചരിച്ചത്. 2019 ഈ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? റൈസിംഗ് അവയർനെസ് ആൻഡ് ചലഞ്ചിങ് സ്റ്റിഗ്മ. റൈസിംഗ് അവയർനെസ് ആൻഡ് ചലഞ്ചിങ് സ്റ്റിഗ്മ എന്നതായിരുന്നു ലോക അൽഷിമേഴ്സ് ദിനത്തിൻ്റെ 2019 പ്രമേയം. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര സമാധാന ദിനവും ലോക അൽഷിമേഴ്സ് ദിനവും സെപ്റ്റംബർ 21 എന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, 2022 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം അഥവാ മസ്കോട്ട് എന്താണ്? ബിങ് ഡൻ ഡൻ. 2022 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം അഥവാ മസ്കോട്ട് ബിങ് ഡൻ ഡൻ എന്നറിയപ്പെടുന്ന പാണ്ടയാണ്. 2022 വിൻ്റർ ഒളിമ്പിക്സ് നടക്കുന്നത് ചൈനയിലെ ബീജിങ്ങിലാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. 2022 വിൻ്റർ ഒളിമ്പിക്സ് ചൈന, ബീജിങ്, അതിൻ്റെ മസ്കോട്ട് ബിങ് ഡൻ ഡൻ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഒരു വർഷത്തേക്ക് ബൗളിംഗ് വിലക്ക് അടുത്തിടെ ലഭിച്ച ശ്രീലങ്കൻ താരം ആരാണ്? അഖില ധനഞ്ജയ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഒരു വർഷത്തേക്ക് ബൗളിംഗ് വിലക്ക് അടുത്തിടെ ലഭിച്ച ശ്രീലങ്കൻ ക്രിക്കറ്റ് താരത്തിൻ്റെ പേര് അഖില ധനഞ്ജയ എന്നാണ്. അടുത്ത ചോദ്യം, മികച്ച പരസ്യപ്രചാരണ പരിപാടിക്കുള്ള
പാറ്റ ഗോൾഡൻ പുരസ്കാരം കരസ്ഥമാക്കിയ കേരളത്തിൻ്റെ പരസ്യപ്രചാരണ പരിപാടി എന്താണ്? കം ഔട്ട് ആൻഡ് പ്ലേ. മികച്ച പരസ്യപ്രചാരണ പരിപാടിക്കുള്ള പാറ്റ ഗോൾഡൻ പുരസ്കാരം കരസ്ഥമാക്കിയ കേരളത്തിൻ്റെ പരസ്യപ്രചാരണ പരിപാടിയുടെ പേര് കം ഔട്ട് ആൻഡ് പ്ലേ എന്നതാണ്. അടുത്ത ചോദ്യം, ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തിൻ്റെ മേൽക്കൂരയിൽ ഇന്ത്യ പണി കഴിപ്പിച്ച സൗരോർജ പാർക്കിന് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത്? മഹാത്മാഗാന്ധി. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തിൻ്റെ മേൽക്കൂരയിൽ ഇന്ത്യ പണി കഴിപ്പിച്ച സൗരോർജ പാർക്കിന് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത്? മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധി പീസ് ഗാർഡൻ അടുത്തിടെ ഉദ്ഘാടനം നിർവഹിച്ചത് എവിടെയാണ്? ന്യൂയോർക്ക് സ്റ്റേറ്റ് സർവകലാശാല. ഗാന്ധി പീസ് ഗാർഡൻ അടുത്തിടെ ഉദ്ഘാടനം നിർവഹിച്ചത് ന്യൂയോർക്ക് സ്റ്റേറ്റ് സർവകലാശാലയിലാണ്. അടുത്ത ചോദ്യം നോക്കാം, യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന പ്രഥമ യുവജന കാലാവസ്ഥ ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഏക ഇന്ത്യക്കാരനും മലയാളിയുമായ വ്യക്തിയുടെ പേര് എന്താണ്? പി ആർ വിഷ്ണു. ഇവിടെ കൊടുത്തിരിക്കുന്ന പേരിൽ ചെറിയ മിസ്റ്റേക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു എന്നാണ്. യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന പ്രഥമ യുവജന കാലാവസ്ഥ ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഏക ഇന്ത്യക്കാരനും മലയാളിയുമായ വ്യക്തിയുടെ പേര് പി ആർ വിഷ്ണു എന്നാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ദീൻ ദയാൽ ഉപാധ്യായ സശാക്തീകരൻ പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ദീൻ ദയാൽ ഉപാധ്യായ സശാക്തീകരൺ പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്. ഈ ചോദ്യം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് പരിശോധിക്കാം. യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? റോബർട്ട് ഒബ്രിയൻ. യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയുടെ പേര് റോബർട്ട് ഒബ്രിയൻ എന്നാണ്. അടുത്ത ചോദ്യം, അർബുദ നിയന്ത്രണ പരിപാടിക്ക് ഏത് രാജ്യത്തിനാണ് കേരള സർക്കാർ സഹായം നൽകാൻ തീരുമാനിച്ചത്? മാലിദ്വീപ്. അർബുദ നിയന്ത്രണ പരിപാടിക്ക് ഏത് രാജ്യത്തിനാണ് കേരള സർക്കാർ സഹായം നൽകാൻ തീരുമാനിച്ചത്? മാലിദ്വീപ്. ഈ ചോദ്യവും നമ്മൾ മുൻപേ പരിചയപ്പെട്ടതാണ്, ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം, 71st എം ഇ പുരസ്കാരം കരസ്ഥമാക്കിയ ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസ. പ്രേക്ഷകരുമായി ഫലപ്രദമായി സമ്പർക്കം നടത്തിയതിനാണ് ഈ പുരസ്കാരം നാസയ്ക്ക് ലഭിച്ചത്. 71st എം ഇ പുരസ്കാരം കരസ്ഥമാക്കിയ ബഹിരാകാശ ഏജൻസി നാസയാണ്. പ്രേക്ഷകരുമായി ഫലപ്രദമായി സമ്പർക്കം നടത്തിയതിനാണ് ഈ പുരസ്കാരം നാസയ്ക്ക് ലഭിച്ചത്. അടുത്തത്, 2019 ഫിഫ അവാർഡ്സ് ആണ്. മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. മികച്ച വനിതാ താരം മേഗൻ റാപ്പിനോ. മികച്ച ഗോൾ കീപ്പർ അലിസൺ ബെക്കർ. മികച്ച ഗോൾ നേടിയ താരം ഡാനിയർ സോറി. മികച്ച പരിശീലകൻ എർഗൻ ക്ലോപ്പ് ലിവർപൂൾ. ഫിഫ അവാർഡ് 2019, മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. മികച്ച വനിതാ താരം മേഗൻ റാപ്പിനോ. മികച്ച ഗോൾ കീപ്പർ അലിസൺ ബേക്കർ. മികച്ച ഗോൾ നേടിയ താരം ഡാനിയർ സോറി. മികച്ച പരിശീലകൻ എർഗൻ ക്ലോപ്പ് ലിവർപൂൾ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊരു ക്വിക്ക് റിവിഷൻ നടത്താം. ആദ്യത്തെ ചോദ്യം, അബ്നേരി എന്ന സാംസ്കാരിക ഉത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം 2019 കരസ്ഥമാക്കിയത് ആഡം ഹാർപ്പറാണ്. ഇൻഡോ ഇംഗ്ലീഷ് എഴുത്തുകാരിയായ കരുണിസയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് ടെങ് ഇൻ ചീക്ക് ദ ഫണ്ണി സൈഡ് ഓഫ് ലൈഫ് എന്നതാണ്. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മിസ് കുമാരി പുരസ്കാരം 2019 നേടിയത് പാർവതി തിരുവോത്താണ്. കള്ളപ്പണ നിരോധന ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് സുനിൽ കൗർ. സ്വച്ഛ് ഭാരത് ലോക സർവകലാശാല ഇന്ത്യയിൽ പണികഴിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ വാർധയിലാണ്. സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ക്ലൈമറ്റ് ആക്ഷൻ ഫോർ പീസ്. തോഴി എന്ന പേരിൽ പ്രത്യേക പോലീസ് സേന രൂപവൽക്കരിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ചെന്നൈ പോലീസാണ് ഈ സേന രൂപീകരിച്ചത്. ലോക അൽഷിമസ് ദിനം സെപ്റ്റംബർ 21 തന്നെയാണ്. അതിൻ്റെ പ്രമേയം റൈസിംഗ് അവെയർനെസ് ആൻഡ് ചലഞ്ചിങ് സ്റ്റിഗ്മ എന്നതാണ്. 2022 വിൻ്റർ ഒളിമ്പിക്സ് നടക്കുന്നത് ബീജിംഗ് ചൈനയിലാണ്. അതിൻ്റെ മസ്കോട്ട് ബിങ് ഡൊൻ ഡൊൻ എന്നതാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഒരു വർഷത്തേക്ക് ബൗളിംഗ് വിലക്ക് അടുത്തിടെ ലഭിച്ച ശ്രീലങ്കൻ താരം അഖില ധനഞ്ജയ. മികച്ച പരസ്യപ്രചാരണ പരിപാടിക്കുള്ള പ
പാറ്റ ഗോൾഡൻ പുരസ്കാരം കരസ്ഥമാക്കിയ കേരളത്തിൻ്റെ പരസ്യപ്രചാരണ പരിപാടിയുടെ പേര് കം ഔട്ട് ആൻഡ് പ്ലേ എന്നതാണ്. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തിൻ്റെ മേൽക്കൂരയിൽ ഇന്ത്യ പണികഴിപ്പിച്ച സൗരോർജ്ജ പാർക്കിന് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത്? മഹാത്മാഗാന്ധി. ഗാന്ധി പീസ് ഗാർഡൻ അടുത്തിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ന്യൂയോർക്കിലെ സ്റ്റേറ്റ് സർവകലാശാലയിലാണ്. യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന പ്രഥമ യുവജന കാലാവസ്ഥ ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഏക ഇന്ത്യക്കാരനും മലയാളിയുമായ വ്യക്തി പി ആർ വിഷ്ണുവാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ദീൻ ദയാൽ ഉപാധ്യായ സശാക്തീകരൻ പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് റോബർട്ട് ഒബ്രിയനാണ്. അർബുദ നിയന്ത്രണ പരിപാടികൾക്ക് ഏത് രാജ്യവുമായി സഹകരിക്കാനാണ് കേരളം തീരുമാനിച്ചത്? മാലദ്വീപ്. 71st എം ഇ പുരസ്കാരം കരസ്ഥമാക്കിയ ബഹിരാകാശ ഏജൻസി നാസയാണ്. ഫിഫ അവാർഡ് 2019 മികച്ച താരം ലയണൽ മെസ്സി, വനിതാ താരം മോഗൻ റാപ്പിനോ, ഗോൾ കീപ്പർ അലിസൺ ബേക്കർ, മികച്ച ഗോൾ നേടിയത് ഡാനിയൽ സോറി, പരിശീലകൻ എർഗൻ ക്ലോപ്പ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.